ഓക്കെ, 14-ാമത്തെ ലെസ്സൻ്റെ ആക്ടിവിറ്റീസ് പേജ് നമ്പർ 58, ഓൾ ഓഫ് ലിസൺ. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ? സുപരിചിതം, അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് സുപരിചിതം? പരിചിതമായത് എന്നാണ് അർത്ഥം അല്ലേ, വളരെ പരിചിതമായതാണ് സുപരിചിതം. ഓക്കെ, സുപരിചിതം, ഓപ്പോസിറ്റ് വേർഡ് എന്ത് വരും സുപരിചിതത്തിൻ്റെ? എന്താണ് സുപരിചിതത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് അറിയോ ആർക്കെങ്കിലും? അപരിചിതം. ഓക്കെ ഗുഡ്, അപരിചിതം എന്നാണ് ഓപ്പോസിറ്റ് വേർഡ്. അർത്ഥവത്ത്, അർത്ഥം നിറഞ്ഞത്, അർത്ഥവത്ത്, അർത്ഥം നിറഞ്ഞത്. ഇതുവരെയുള്ള പാഠം എല്ലാവർക്കും കംപ്ലീറ്റ് ആണോ? ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആണോ? ആണോ ഹലീമ? ഹലീമ ആരോടാ സംസാരിക്കുന്നത് ഹലീമ? അവിടെ ഇതുവരെയുള്ള പാഠം കംപ്ലീറ്റ് ആണോ എല്ലാവരും? അപ്പൊ പാഠം ഏത്? 14-ാമത്തെ ലെസൺ പാഠം 14 എഴുതുക, അല്ല 13 എഴുതുക. സ്റ്റാമ്പ് ശേഖരണം ഒരു കല. നമുക്ക് പാഠം ഏകദേശം ഒരുപാട് നമ്മൾ മുമ്പോട്ട് എത്തിയിട്ടുണ്ട്, ലേറ്റ് ഒന്നല്ല നമ്മള്. അതുകൊണ്ട് നമുക്ക് സാവധാനം എഴുതിപ്പോവാം. നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാനും സമയമുണ്ട്. ഏകദേശം നമുക്കിപ്പോ എന്നാ ലാസ്റ്റ് പാഠത്തിനടുത്ത് എത്താറായി അല്ലെ. എത്രയല്ലേ ഉള്ളൂ ഇനി നമുക്ക് പാഠം? അപ്പൊ നിങ്ങൾക്ക് വൃത്തി പഠിച്ചിട്ട് പോകുന്നവർക്ക് നല്ലപോലെ പഠിച്ചു പോവാം. ഹിന്ദിയിൽ പാഠം കഴിഞ്ഞു. ഹിന്ദിയിൽ പാഠം ഫുള്ള് കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ. ഏറ്റവും അവസാനം റിവിഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടേ, അത് കൊറേ ആക്ടിവിറ്റീസ് ആ ഫുള്ള്. അതെ അല്ലേ, അത് ചെയ്യിക്കോ ടീച്ചർ ക്ലാസ് തന്നെ. നമുക്ക് ഇത്രേ പാടുള്ളൂ, അതുകൊണ്ട് നമുക്ക് സാവധാനം പോയാലും മതി. നമുക്ക് റിവിഷൻ പോലെ മുമ്പോട്ട് പോവാം പിന്നെ കേട്ടോ. ഇപ്പൊ നിങ്ങക്ക് ഇന്ന് ഈ എന്താ മൺഡേ ദിവസം നിങ്ങക്ക് രണ്ട് പിരീഡ് വരുന്നുണ്ടല്ലോ അല്ലേ, നമുക്ക് 6-ാം ക്ലാസ്സിന്. അപ്പൊ ഒരു പിരീഡ് നമ്മൾ ഇനി മുതൽ എന്തിനാണെന്നറിയോ, റിവിഷനാണ്. അതായത് ഓരോ ദിവസം ഓരോ പാഠം റിവിഷൻ, ഒരു പാഠം ഒരു പിരീഡ് നമുക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മളെല്ലാം പഠിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് സ്റ്റാമ്പ് ശേഖരണം ഒരു കല എന്ന് ഹെഡിങ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അർത്ഥം എന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതിക്കോ, സുപരിചിതം, വളരെ പരിചിതമായത്, വളരെ പരിചിതമായതാണ് എന്ത് സുപരിചിതം. എഴുതിക്കോ. നെക്സ്റ്റ് വൺ അർത്ഥവത്ത്. അർത്ഥവത്ത് എന്താണ് ഹരിനന്ദിനെ? അർത്ഥവത്ത്, അർത്ഥം നിറഞ്ഞത്. നീറ്റിൽ എഴുതിക്കോ, തിരക്ക് കൂട്ടാണ്ട് നല്ല നീറ്റില്. അർത്ഥം നിറഞ്ഞത്. നെക്സ്റ്റ് ശേഖരണം. ശേഖരണം എന്താണ് അർത്ഥം? ശേഖരിക്കൽ അല്ലെ, ശേഖരണം, ശേഖരിക്കൽ. ശേഖരണം, ശേഖരിക്കൽ. വിനിമയം, അടുത്തെന്താണ്? വിനിമയം, കൈമാറ്റം. വിനിമയം, കൈമാറ്റം. തിരസ്കരിക്കുക. തിരസ്കരിക്കുക വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക. തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക. സന്ദേശവാഹകർ. വസുദേവ എഴുതുന്നില്ലേ മോനെ? സന്ദേശവാഹകർ. നോട്ട് ഈ സമയം തന്നെ നിങ്ങൾ എഴുതിക്കോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുമല്ലോ. നോട്ട് തന്നെ എഴുതിക്കോ. ഇപ്പോ പാഠത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് അർത്ഥം എഴുതിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, എഴുതാൻ പറയുന്നത്. സന്ദേശവാഹകർ, സന്ദേശം വഹിക്കുന്നവർ. വിദൂരം, വളരെ ദൂരെയുള്ളത്. മുഖേന, വഴിയായി. കുറേ അധികം അർത്ഥവും ഓപ്പോസിറ്റ് വേർഡ് ഏത്, പര്യായമുണ്ട്, നാനാർത്ഥമുണ്ട്, പൂരിപ്പിക്കാനുണ്ട്. ഒരുപാട് വർക്കിലെ ഒരു പാഠമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നല്ലപോലെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുകയും വേണം, അതുപോലെ അർത്ഥവും ഒക്കെ പഠിക്കുകയും വേണം.
കൊറേ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്, 13 ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് ഇതില്. ഓക്കെ, ഇപ്പോ സന്ദേശവാഹകർ സന്ദേശം വഹിക്കുന്നവർ. വിദൂരം, വളരെ ദൂരെയുള്ളത്. മുഖേന, വഴിയായി. ഉപജ്ഞാതാവ്, ആദ്യം കണ്ടുപിടിച്ചയാൾ. ഉപജ്ഞാതാവ്, ആദ്യം കണ്ടുപിടിച്ചയാൾ. നിശ്ചിതം, നിശ്ചിതം നിശ്ചയിക്കപ്പെട്ടത്. നിശ്ചിതം നിശ്ചയിക്കപ്പെട്ടത്. അഭിമാനാർഹം, അഭിമാനം അർഹിക്കുന്നത്. അഭിമാനം അർഹിക്കുന്നത്. അഭിമാനം അർഹിക്കുന്നത്. അഭിമാനാർഹം, അഭിമാനം അർഹിക്കുന്നത്. നെക്സ്റ്റ്, ചിത്രീകരിക്കുക, വരച്ചു കാട്ടുക. യഥാസമയം, നമ്മൾ കഴിഞ്ഞ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, സമയത്തിനനുസരിച്ച്. സ്വായത്തമാക്കുക, സ്വന്തമാക്കുക. സമ്പ്രദായം, രീതി. സന്ദർഭോചിതം, സന്ദർഭത്തിന് യോജിച്ചത്. ഉദ്ദേശ്യം, ലക്ഷ്യം. ഉദ്ദേശ്യം, ലക്ഷ്യം. എഴുതുന്നില്ലേ എല്ലാവരും? ഓക്കെ, പിന്നീട് നിങ്ങൾ അതായിട്ട് മെനക്കെട്ട് എഴുതൂല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ എഴുതിക്കോ പറയുന്നത്. ഉദ്ഘോഷിക്കുക, ഉറക്കെ പറയുക. ഉദ്ഘോഷിക്കുക, ഉറക്കെ പറയുക. വൈവിധ്യം, പല തരത്തിലുള്ളത്. സൂക്ഷ്മാവബോധം, സൂക്ഷ്മമായ ധാരണ. ജാഗ്രത, ഉണർവ്. ഏകാഗ്രത, ഒരു കാര്യത്തിൽ മാത്രം ഉറച്ച മനസ്സോടുകൂടിയ അവസ്ഥ. കാലാനുക്രമം, കാലത്തിൻ്റെ അനുക്രമം, കാലത്തിന് അനുസരിച്ച്. അനുക്രമം, ക്രമമനുസരിച്ച് എന്നാണ് അർത്ഥം. ഓക്കെ, അതുവരെ ആയോ, ഫിനിഷ് ആയോ മക്കളെ? ഓക്കെ, ഇല്ലേ? വൃത്തി എഴുതണേ, തിരക്കൂട്ടാതെ എഴുതിക്കോ. ക്ലാസ്സിന് എഴുതിക്കും, ഇതാണ്, നിങ്ങൾ വൃത്തിയിൽ നീറ്റിൽ എഴുതൂല. അർത്ഥം എഴുതി കഴിഞ്ഞോ മക്കളെ? അർത്ഥം എഴുതി കഴിഞ്ഞോ? ഇല്ല അല്ലേ, ഒരുപാടുണ്ട് അർത്ഥം അതില്.
അർത്ഥം എഴുതിക്കോ, എഴുതാതിരിക്കണ്ട. എന്തായി അശ്വിനും ഹലീമനും ഞാൻ കാണുന്നില്ല, എഴുതുന്നുണ്ടോ? ശ്രീ വിഷ്ണു ആരോമല്, എവിടെയായിരുന്നു ഹെവനെ? ആരോമല് എവിടെയായിരുന്നു? ആരോമല് നമ്മള് തുടങ്ങിട്ട് കൊറേ സമയമായി, പാടെ എഴുതാൻ തുടങ്ങി, അർത്ഥം ഏകദേശം ഫിനിഷ് ആവാനായി. സ്റ്റാമ്പ് ശേഖരണം ഒരു കല, പാഠം 13, സ്റ്റാമ്പ് ശേഖരണം ഒരു കല, അതിന്റെ അർത്ഥമാണ് ഇപ്പൊ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡാണേ വിപരീത പദം. ഹരിനന്ദിനെ എഴുതി കഴിഞ്ഞോ? ഓക്കെ, എപ്പോഴാ അത് എഴുതിയേ? രാവിലെയാ? ഓക്കെ, എന്തായി കഴിഞ്ഞ മക്കളെ? ഇല്ല അല്ലേ, ഒരുപാടുണ്ടല്ലേ. ഓക്കെ, ജസ്റ്റസിന് കഴിഞ്ഞു. അപ്പോ പദങ്ങളുടെ അർത്ഥം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പഠിക്കാം. സുപരിചിതം, വളരെ പരിചിതമായത്. അർത്ഥവത്ത്, അർത്ഥം നിറഞ്ഞത്. ശേഖരണം, ശേഖരിക്കൽ. വിനിമയം, കൈമാറ്റം. തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക. സന്ദേശവാഹകർ, സന്ദേശം വഹിക്കുന്നവർ. വിദൂരം, വളരെ ദൂരെയുള്ളത്. മുഖേന, വഴിയായി. ഉപജ്ഞാതാവ്, ആദ്യം കണ്ടുപിടിച്ചയാൾ. നിശ്ചിതം, നിശ്ചയിക്കപ്പെട്ടത്. അഭിമാനാർഹം, അഭിമാനം, അർഹിക്കുന്നത്. ചിത്രീകരിക്കുക, വരച്ചു കാട്ടുക. യഥാസമയം, സമയത്തിന് അനുസരിച്ച്. സ്വായത്തമാക്കുക, സ്വന്തമാക്കുക. സമ്പ്രദായം, രീതി. സന്ദർഭോചിതം, സന്ദർഭത്തിന് യോജിച്ചത്. ഉദ്ദേശ്യം, ലക്ഷ്യം. ഉദ്ഘോഷിക്കുക, ഉറക്കെ പറയുക. വൈവിധ്യം, പലതരത്തിലുള്ളത്. സൂക്ഷ്മാവബോധം, സൂക്ഷ്മമായ ധാരണ. ജാഗ്രത, ഉണർവ്. ഏകാഗ്രത, ഒരു കാര്യത്തിൽ മാത്രം ഉറച്ച മനസ്സോടുകൂടിയ അവസ്ഥ. കാലാനുക്രമം, കാലത്തിൻ്റെ അനുക്രമം. അനുക്രമം, ക്രമത്തിനനുസരിച്ച്. അത്രയാണ് വേർഡ് മീനിങ് അതിലുള്ളത്. നെക്സ്റ്റ്, അത് കഴിഞ്ഞു കഴിഞ്ഞാല് വിപരീത പദാണ്. വിപരീത പദം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് വൺ, സ്പഷ്ടം. എന്താണ് അസ്പഷ്ടം? സ്പഷ്ടം, അസ്പഷ്ടം. നെക്സ്റ്റ് സൂക്ഷ്മം. സൂക്ഷ്മത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് സ്ഥൂലം. സൂക്ഷ്മം, സ്ഥൂലം. സൂക്ഷ്മം, സ്ഥൂലം. നെക്സ്റ്റ് പരിചിതം, അപരിചിതം. പരിചിതം, അപരിചിതം. നെക്സ്റ്റ് ഉപകാരം,
അപകാരം പറയാ, ഉപദ്രവം എഴുതിയാ മതി കേട്ടോ. ഉപകാരം ഉപദ്രവം, ഉപകാരം ചെയ്യല് ഉപദ്രവം ചെയ്യല്, ഉപകാരം ഉപദ്രവം. ഫിനിഷാണോ ആതിര? ഉപകാരം ഉപദ്രവം. പര്യായത്തില് ഇപ്പം ശബ്ദം, ശബ്ദം എന്നുള്ളതിന്റെ രവം, ആരവം, സ്വരം, നാദം, സൗണ്ട്, ഇതൊക്കെ വരുന്ന എന്താണ്, അതേ മീനിങ്ങിൽ വരുന്ന അർത്ഥങ്ങളാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്, നാനാർത്ഥം വരിക. എന്തുകൊണ്ടാ നാനാർത്ഥം എന്ന് പറയുന്നത് തന്നെ ഉണ്ട് അർത്ഥങ്ങൾ, എന്ത് നാനാർത്ഥങ്ങളാണ്, അതായത് വ്യത്യസ്ത അർത്ഥങ്ങളാണ് വരുക. ഇപ്പൊ നാനാർത്ഥം, ഇപ്പൊ മുടി, മുടി എന്നുള്ളതിന്റെ ഏതൊക്കെ വരുക, സാധാരണ പർവ്വതം എന്ന് പറയുമ്പോ ഒരു അർത്ഥമുണ്ട് മുടി അല്ലെ, കൊടുമുടി, കൊടുമുടിയുണ്ട്. പിന്നെ നമ്മുടെ മുടിയുണ്ട് ഏത്, നമ്മുടെ തലമുടിയില്ലേ, ഒന്ന് തലമുടി. പിന്നെ കിരീടം എന്നർത്ഥത്തില് ആ പൊന്മുടി, മുടി എന്ന് പറയാറുണ്ട്. മനസ്സിലായോ അതിന്റെ ഒരു വ്യത്യസ്തത? ജസ്റ്റ് മനസ്സിലായോ ജസ്റ്റിസ്? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. എന്നാ വെച്ചാല് നാനാർത്ഥവും പര്യായ പദങ്ങളും തമ്മിൽ, പര്യായ പദം എന്ന് പറയുമ്പോൾ ഒരേ അർത്ഥം വരിക, സമാനാർത്ഥങ്ങളാണ് പര്യായ പദം എന്ന് വെച്ചാല് അത് തന്നെയായിരിക്കും അർത്ഥം വരുന്നത്. പക്ഷെ മറ്റ് നാനാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഇപ്പം പിന്നെ എന്താന്ന്, ദിക്കുകൾ, ദിക്ക് പറയില്ല നമ്മള്, ഒരു വടക്ക്. പിന്നെ ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയണെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്നത്, മറുപടി, മറുപടി എന്ന് പറയില്ല ആൻസർ അല്ലേ. ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരു മറുപടി പറയില്ലേ നമ്മള്, അതിന് നമ്മള് മറുപടി എന്നില്ലേനി ഒരു പര്യായ നാനാർത്ഥങ്ങൾ പറഞ്ഞാൽ എന്താ പറയേണ്ടത് അറിയാം? ആ ഒന്ന് ആൻസറാണ് മറുപടി. പിന്നെ ഈ ഭിത്ത്, വടക്ക് ദിക്ക്, വടക്ക് ദിക്ക് എന്നില്ലേനാണ് ദിക്ക്. ഈ നമ്മൾ ഇതിന് ഒരു കുറുകെ ഒരു സാധനം വെക്കാൻ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സില്. അപ്പൊ അത് എങ്ങനെയാ വരുവാന്ന് അറിയാം, വ്യത്യസ്ത അർത്ഥങ്ങളാ വരുക, നാനാർത്ഥവും പര്യായ പദങ്ങളും നേരെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതാണ് കേട്ടോ. ശരിക്ക് ഇപ്പൊ മനസ്സിലായത്, വ്യത്യസ്ത അർത്ഥാന്ന് വരുക നാനാർത്ഥത്തിന്, നാനാ അർത്ഥങ്ങൾ എന്ന് പറയുന്നില്ലേ, നാനാ അർത്ഥങ്ങൾ പറയുമ്പോ ഒരേ വേർഡിന് തന്നെ പല അർത്ഥങ്ങൾ വരില്ലേ, അങ്ങനെ വരുന്നതാണത്. മറുപടി, ഉത്തരം, അങ്ങനെയുള്ള രീതിയിൽ പറയാറുണ്ട് നമ്മള്. അപ്പൊ ജസ്റ്റ് ഇതിപ്പം ശബ്ദം എന്നുള്ളതിന് സ്വരം, രവം, ലോകം കണ്ട, ജഗത്ത്, വിശ്വം, ഭുവനം, ലോകത്തിന് അത് ഒരേ അർത്ഥം വരുക. നാനാർത്ഥങ്ങളത് നേരെ വാസന, മണം, ജന്മവാസന. വാസന എന്ന് പറയുമ്പോ ഒരർത്ഥം മണമാണ്. പിന്നെ വരുന്ന എന്താണ്, ജന്മവാസന നമ്മൾ പറയില്ലേ, നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ള രുചി, അഭിരുചി അല്ലേ. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ മാനം, അഭിമാനം, ആകാശം, തലം. മാനത്തിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്, മാനം, വാനം അല്ലെ, ആകാശം, മാനം, ആകാശം എന്നുണ്ട്. പിന്നെന്ത് പറയും, അഭിമാനം അല്ലെ, അഭിമാനം, ഗർവ്, അഭിമാനം. പിന്നെ തലം, മാനം എന്നുള്ളതിന് ഒരർത്ഥം കൂടെ എന്താണ്, തലം. അത് വേറെ തന്നെ മീനിങ് അല്ലേ വരുന്നത്. ഓക്കെ ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. പര്യായത്തിന് ഒരേ അർത്ഥം വരും, മറ്റേന് പലതരം അർത്ഥങ്ങൾ വരും. പര്യായ പദത്തിന് നമുക്ക് പകരം പദങ്ങൾ എന്നും കൂടെ പറയാം കേട്ടോ, വേണമെങ്കിൽ പകരം പദങ്ങൾ, സമാനാർത്ഥങ്ങൾ എന്നൊക്കെ പറയാം. ഓക്കെ, എഴുതിയോ അത്. പര്യായം ശബ്ദം, സ്വരം, രവം, നാദം, പിന്നെന്തൊക്കെയുണ്ട്, ആരവം അല്ലേ, ഒച്ച, അങ്ങനെയൊക്കെ പറയാം. നെക്സ്റ്റ് ലോകം, ജഗത്ത്, ഭുവനം, വിശ്വം. കൊറേ പഠിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെത്, ഇടക്ക് ആദ്യം പോലെ പഠിക്കുന്നുണ്ട്. മാർഗം, മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, വഴി, പാത, സരണി, മാർഗം. നാനാർത്ഥാണ് അടുത്തത്. വാസന, മണം, ഒന്ന് മണം എന്നുള്ളത് വരും, മണക്കുന്നത്, അതായത് ഗന്ധം. നെക്സ്റ്റ് ജന്മവാസന അല്ലെങ്കിൽ അഭിരുചി, ജനിക്കുമ്പോഴേ ഉള്ള വാസന. നെക്സ്റ്റ് മാനം, അഭിമാനം എന്നൊരർത്ഥമുണ്ട്. ആകാശം എന്നുള്ള അർത്ഥമുണ്ട്. തലം എന്നർത്ഥമുണ്ട്. ഈ പാഠത്തിലാണ് എല്ലാം ഉള്ളത്, എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്, ആ ഒരുപാട് വർക്ക് ഉണ്ട് ഇതില്.
നെക്സ്റ്റ് മാതൃക നോക്കി പൂരിപ്പിക്കുക. എത്തിയോ എല്ലാവർക്കും? അവിടം വരെ എല്ലാവർക്കും ഫിനിഷായോ? എന്നാലേ പറയാൻ പറ്റൂ. അത് എഴുതണ്ടേ നമുക്ക് ഇവിടെ ടെക്സ്റ്റില്. ഓക്കെ, അപ്പൊ അതിലൊന്നാമത്തെ പറഞ്ഞോട്ടെ, പൂരിപ്പിക്കുക. അതുവരെ എല്ലാവർക്കും ആയോ? ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ വ്യാപാര പ്ലസ് ആവശ്യമാണ്. എന്ത്? വ്യാപാര ആവശ്യം. അതേപോലെ ആ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ അടുത്ത് എഴുതണം. കാല പ്ലസ് അനുക്രമം എന്താ വരുക? ഓക്കെ, കാലാനുക്രമം അല്ലേ? കാലാനുക്രമം എഴുതാൻ അറിയോ? കാലാനുക്രമം എഴുതുമ്പോ തെറ്റിക്കരുത്. നിങ്ങളെ പിന്നെ ചേർത്ത് എഴുതുന്നതും പിരിച്ചെഴുതുന്നതും തെറ്റിക്കാൻ പാടില്ല, കാരണം ചെറിയൊരു തെറ്റ് വന്നാലും അത് തെറ്റാവും. കാലാനുക്രമം. നെക്സ്റ്റ് മാനസിക ആഹ്ലാദമാണ് അല്ലേ? കാലാനുക്രമം എഴുതാൻ അറിയാത്തവരുണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ പറയണേ. കാലാനുക്രമം എന്നാണ്, കാലാനുക്രമം. നിങ്ങൾ എഴുതുമ്പം തെറ്റിക്കരുത്. ആറാം ക്ലാസ് പഠിക്കുന്നവർക്കൊന്നും ഇത് എഴുതി തരണ്ട. എഴുതാൻ അറിയില്ലേ നിങ്ങക്ക്? ഓക്കെ, അതന്നെ എഴുതി തരാത്തെപ്പോഴും. അപ്പൊ കാലാനുക്രമം, അപ്പൊ നിങ്ങക്ക് തെറ്റിക്കരുതേ. ചേർത്ത് എഴുതുന്നതാണ്, പിരിച്ചെഴുതുന്നതാണ് തെറ്റിക്കരുത്. ചെറിയൊരു തെറ്റ് വന്നു. നെക്സ്റ്റ് മാനസിക ആഹ്ലാദം എന്താണ്? മാനസിക പ്ലസ് ആഹ്ലാദം. മാനസികാഹ്ലാദം, കാക്ക് ദീർഘൂടണം കേട്ടോ. എഴുതാൻ അറിയാലോ? ഞാൻ മാതൃക മൂന്നും കഴിഞ്ഞു. എഴുതിയോ മാതൃക മൂന്നാമത്തെ വരെ എഴുതിയോ? നെക്സ്റ്റ് സൂക്ഷ്മ പ്ലസ് അവബോധം. സൂക്ഷ്മാവബോധം, സൂക്ഷ്മ മായിടണം അവബോധം. എന്റെ ആയ ഒഴിവാക്കണം. അറിയോ എല്ലാവർക്കും? ഹെവൻ ഓക്കെ എഴുതാൻ അറിയോ? നെക്സ്റ്റ് ഭരണ പ്ലസ് അധികാരി. ഭരണാധികാരി അതിൽ എഴുതി വെച്ചേ നിങ്ങൾ ടെക്സ്റ്റില്, ഇപ്പൊ തന്നെ എഴുതി വെച്ചേ. ഏതൊക്കെ? കാല പ്ലസ് അനുക്രമം എന്നുള്ളത് കാലാനുക്രമം, മാനസിക പ്ലസ് ആഹ്ലാദം മാനസികാഹ്ലാദം, സൂക്ഷ്മ പ്ലസ് അവബോധം സൂക്ഷ്മാവബോധം, ഭരണ പ്ലസ് അധികാരി ഭരണാധികാരി. മാതൃക അറിയാത്തുണ്ടോ ആർക്കെങ്കിലും? എഴുതരണോ? മാതൃക നാല് ഒന്ന് പറയുമോ? മാതൃക നാലാ? മാതൃക മൂന്ന് നാലെത്തിയോ? ഓക്കെ, കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പറഞ്ഞ ഞാൻ മെല്ലെ മെല്ലെ കളിക്കും. ഇത് വളരെ പ്രസിദ്ധം, സുപ്രസിദ്ധല്ലേ? ആ, ഞാൻ ഇത് നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞിട്ട് അവിടെ എത്തട്ടെ. ഒരു മിനിറ്റ്. ഇതാ ഏത് മാതൃക രണ്ട് നിങ്ങൾ എഴുതിയോ? പൊതുജന പ്ലസ് ഉപകാരം, പൊതുജനോപകാരം, സന്ദർഭം പ്ലസ് ഉചിതം, സന്ദർഭോചിതം. ബോ അല്ലേ ഇതിനെ? സന്ദർഭോചിതം. പല പ്ലസ് ഇനം, പല ഇനം. യാ എഴുതിയിട്ട് വഴിയിടണം, പല ഇനം. അര പ്ലസ് അണ, അരയണ. യാ അരയണ. മാതൃക ത്രീ മുൻകൂട്ടി പ്ലസ് തന്നെ, മുൻകൂട്ടി തന്നെ. താ ഇരട്ടിക്കും, ഇത്ത വരും. കുതിര പ്ലസ് തപാൽ, കുതിര തപാൽ. അവിടെയും ദ്വിത്വസന്ധിയാണ്, ഇരട്ടിക്കും. കമ്പി തപാൽ, ഇത്ത വരണം. കമ്പി പ്ലസ് തപാൽ എന്നുള്ളത് കമ്പി തപാൽ. അവിടെ മൂന്നിലും ഇത്ത വരണം. ഓക്കെ, ക്ലിയർ ആണോ? ചേർത്ത് എഴുതുന്നതും പിരിച്ചെഴുതുന്നതും നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. ക്ലിയർ അല്ലെങ്കിൽ എന്നോട് ഒന്നുകൂടി എഴുതിയിട്ട് സെൻഡ് ചെയ്തരുന്നെന്ന് പറയണം.
പിന്നെ മാതൃക ഫോർ ആണ്. ഇനി അടുത്തത്, വളരെ പരിചയമുള്ളത് എന്താണ്? സുപരിചിതം. നെക്സ്റ്റ്, വളരെ പ്രസിദ്ധമായത്? സുപ്രസിദ്ധമാണ്. ആ ഓക്കെ ഓക്കെ, സുപ്രസിദ്ധം, സുപ്രസിദ്ധം, സുപ്രസിദ്ധം. നെക്സ്റ്റ്, നന്നായി ഗ്രഹിക്കാത്തത് എന്താണ്? അപഗ്രഹ്യം, അപഗ്രഹ്യം. നന്നായി ഗ്രഹിക്കുന്നതോ? ഗ്രഹ്യം. ഓക്കെ, ഗ്രാഹ്യം അല്ലെങ്കിൽ ഗ്രഹ്യം. അപ്പൊ നന്നായി ഗ്രഹിക്കാത്തത് ആണ് അപഗ്രഹ്യം. നെക്സ്റ്റ് മാതൃക ഫൈവ്, വിജ്ഞാനം പ്രദാനം ചെയ്യുന്നത് എന്ത്? വിജ്ഞാനം. ഉപയോഗം പ്രദാനം ചെയ്യുന്നത്? ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ്, സൗകര്യം പ്രദാനം ചെയ്യുന്നത്? സൗകര്യപ്രദം അല്ലേ. ഓക്കെ, അത്ര വരെ എഴുതി എല്ലാരും. അഞ്ചാമത്തെ വർക്ക് വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് എഴുതി സെൻഡ് ചെയ്യാൻ പറയണം. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സമയത്ത് എഴുതി സെൻഡ് ചെയ്യും. അതേപോലെ നിങ്ങൾ എഴുതിയാ മതി. സുപ്രസിദ്ധം മാതൃക ഫൈവില് രണ്ടാമത്തതാ. ഉപയോഗപ്രദം, ഉപയോഗപ്രദം ഇപ്പ വേണ്ട കേട്ടോ. ഉപയോഗപ്രദം, പ്രാ മാത്രമേ വേണ്ടൂ. അതുപോലെ സൗകര്യം പ്രദാനം ചെയ്യുന്നത്, സൗകര്യപ്രദം ഇപ്പ വേണ്ട, പ്രദം. ഓക്കെ, അപ്പൊ ഇതിൽ ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പൊ ഇപ്പൊ മാതൃക നാല് മുതൽ മിസ് ഒന്നും കൂടി വായിക്കാം. വളരെ പരിചയമുള്ളത് സുപരിചിതം, വളരെ പ്രസിദ്ധമായത് സുപ്രസിദ്ധം, നന്നായി ഗ്രഹിക്കാത്തത് അപഗ്രഹ്യം, വിജ്ഞാനം പ്രദാനം ചെയ്യുന്നത് വിജ്ഞാനപ്രദം, ഉപയോഗം പ്രദാനം ചെയ്യുന്നത് ഉപയോഗപ്രദം, സൗകര്യം പ്രദാനം ചെയ്യുന്നത് സൗകര്യപ്രദം. ഓക്കെ, അതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് മിസ് കൊറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്ലാസ്സിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധം പിടിച്ചത്. ഇതിന് കൊറേ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, പക്ഷെ നല്ല ആൻസർ ആണ്. ഭക്തിയുടെ ശക്തി എന്ന പാഠത്തിൽ 12 ചോദ്യമായിരുന്നു, ഇതിൽ 13 ഉണ്ട്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നല്ല എളുപ്പമുള്ളൊരു പാഠമാണ്. ക്വസ്റ്റ്യൻ ആൻസറിൽ നിങ്ങൾക്ക് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റിയതുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ സമയമുണ്ടോ? പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് മിസ് എഴുതി സെൻഡ് ചെയ്തെന്നുള്ളൂ, നിങ്ങളെ ടെൻഷൻ ആവണ്ട ഒറ്റക്ക്. ഓക്കെ, അർത്ഥവത്തായ, അർത്ഥം നിറഞ്ഞത്, എന്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അർത്ഥവത്തായ, അർത്ഥം നിറഞ്ഞത്, നൈസർഗികം, സ്വതസിദ്ധമായ കഴിവ് അല്ലെ, നമുക്ക് ജന്മനാ ഉള്ളത് ആണ് നൈസർഗികം. അഭിമാനാർഹം, അഭിമാനിക്കപ്പെട്ടത് അല്ലെ, അഭിമാനിക്ക തരത്തിലുള്ളത്. പ്രതിനിധാനം ചെയ്യുക, എന്ത്? ആ ഒന്നിൽ തന്നെ പ്രതിനിധാനം ചെയ്യുന്നത് അർത്ഥം. യഥാസമയം, സമയത്തോടുകൂടി. സ്വായത്തമാക്കുക, നമുക്ക് കരസ്ഥമാക്കുക. സന്ദർഭോചിതം, സന്ദർഭത്തിനനുസരിച്ച്. ഉദ്ഘോഷിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ത്? ഉറക്കെ പറയുക, ഉദ്ഘോഷിക്കുക. ആ അർത്ഥം വരുന്ന വാക്യത്തെ പ്രയോഗിക്കാനാണ് മിസ് എഴുതി സെൻഡ് ചെയ്തുതരാം. നെക്സ്റ്റ്, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ളതിൽ ഒന്നാമത്തത്, സ്റ്റാമ്പ് ശേഖരണത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? മാർക്ക് ചെയ്തോ ടെക്സ്റ്റില്, ഞാൻ എഴുതി തരാം ജസ്റ്റ്, എന്നാലും നിങ്ങൾ ഈ മാർക്ക് ചെയ്തോ. എന്താണ്? കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊരു നല്ല വിനോദമാണ്. സ്റ്റാമ്പ് ശേഖരണക്കാരുടെ സംഘടനകളും ക്ലബ്ബുകളും ഇന്ന് എല്ലാ രാജ്യത്തിലുമുണ്ട്. അവർക്ക് രാജ്യാന്തര സംഘടനകളും പ്രസിദ്ധീകരണങ്ങളുമുണ്ട്. വിനോദങ്ങളുടെ രാജാവായാണ് സ്റ്റാമ്പ് ശേഖരണത്തെ കണക്കാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്റ്റാമ്പ് ശേഖരണത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് അല്ലേ. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ആൻസർ കണ്ടോ? അത് സ്റ്റാമ്പ് ശേഖരണത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? കണ്ടില്ലേ നിങ്ങൾ ആ പാരഗ്രാഫ് കണ്ടോ? ഇപ്പൊ മിസ് വായിച്ച ആൻസർ, മാത്രമല്ല മുതിർന്നവർക്കും ഇതൊരു അരുണിനെ പോലെ തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് ഫസ്റ്റ് പേജില്, കണ്ടോ? അതാണ്, കണ്ടില്ലേ ജസ്റ്റിസേ? ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ലാസ്റ്റ് കണ്ടോ? അതുകൊണ്ട് തന്നെയാ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് സ്പഷ്ടമാണല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, സ്റ്റാമ്പ് ശേഖരണത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിന്റെ ആൻസർ അതാണ്. എന്ത്? കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും
ഇതൊരു നല്ല വിനോദമാണ്. സ്റ്റാമ്പ് ശേഖരണക്കാരുടെ സംഘടനകളും ക്ലബുകളും ഇന്ന് നിലവിലുണ്ട് അല്ലേ? അതാണ് ഇതിന്റെ ആൻസർ. അടുത്തത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഇപ്പോൾ ഒരു മിനിറ്റേ ഉള്ളൂ, നമ്മുടെ ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാം ടെക്സ്റ്റിൽ തന്നെ.